കുടിവെള്ള ക്ഷാമം പരിഹരിക്കുന്നതിനായി തിരുവമ്പാടി നിയോജക മണ്ഡലത്തിൽ ജലജീവൻ മിഷൻ പദ്ധതിയുടെ പ്രവൃത്തി ആരംഭിക്കുന്നു. മണ്ഡലത്തിലെ 6 പഞ്ചായത്തുകളിലും കുടിവെള്ളം എത്തിക്കാനായി 2 പദ്ധതികളാണ് ആരംഭിക്കുന്നത്. പദ്ധതിയുടെ അവലോകന യോഗം മുക്കം എംഎൽഎ ഓഫീസിൽ ചേർന്നു. തിരുവമ്പാടി നിയോജക മണ്ഡലത്തിലെ കുടിവെള്ള ക്ഷാമം പരിഹരിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സമ്പൂർണ്ണ കുടിവെള്ള പദ്ധതിയായ ജലജീവൻ മിഷൻ പ്രവൃത്തി ആരംഭിക്കുന്നത്. പദ്ധതി പൂർത്തിയാവുന്നതോടെ മണ്ഡലത്തിലെ മുഴുവൻ പഞ്ചായത്തുകളിലും കുടിവെള്ളമെത്തും. പുതുപ്പാടി കോടഞ്ചേരി പഞ്ചായത്തുകൾ ഉൾപ്പെടുന്ന ഒരു പദ്ധതിയും തിരുവമ്പാടി കൂടരഞ്ഞി കാരശ്ശേരി കൊടിയത്തൂർ പഞ്ചായത്തുകൾ ഉൾപ്പെടുന്ന മറ്റൊരു പദ്ധതിയുമാണ് തയ്യാറാക്കിയിരിക്കുന്നത്. രണ്ട് പദ്ധതികളായാണ് പുതുപ്പാടിയിൽ 10,112ഉം കോടഞ്ചേരിയിൽ 8,112ഉം കാരശ്ശേരിയിൽ 7,407ഉം കൊടിയത്തൂരിൽ 6,663ഉം കൂടരഞ്ഞിയിൽ 3,338ഉം തിരുവമ്പാടിയിൽ 3,400ഉം വീടുകൾ പദ്ധതിയിൽ ഉൾപ്പെടും. ആദ്യ പദ്ധതിയിൽ ചാത്തമംഗലം പഞ്ചായത്തിലെ താന്നിക്കോട് മലയിൽ പ്രധാന ടാങ്ക് നിർമ്മിക്കും. ഇവിടെ നിന്ന് ഗ്രാവിറ്റി വഴി മറ്റ് സ്ഥലങ്ങളിലേക്ക് വിതരണം നടത്തും. രണ്ടാമത്തെ പദ്ധതിയിൽ കാരശ്ശേരി ഗ്രാമപഞ്ചായത്ത് ിലെ എള്ളങ്ങൽ പ്രദേശത്ത് 29 ലക്ഷം ലിറ്ററിന്റെ ടാങ്ക് നിർമ്മിക്കും. എല്ലാ പഞ്ചായത്തുകളിലും ടാങ്കും സമ്പും ഓൺലൈൻ ബൂസ്റ്റിംഗ് പമ്പിങ്ങും ഉണ്ടാവും. കൂടാതെ ഉയർന്ന പ്രദേശങ്ങളിൽ ചെറു പദ്ധതികൾ വഴി ശുദ്ധീകരിച്ച വെള്ളം വിതരണം ചെയ്യാൻ സാധിക്കും. രണ്ട് പദ്ധതികളുടെയും സാങ്കേതികാനുമതി 2 ആഴ്ചയ്ക്കകം ലഭ്യമാവും. പദ്ധതി സംബന്ധിച്ച് മണ്ഡലതല അവലോകന യോഗം ലിൻഡോ ജോസഫ് എംഎൽഎയുടെ അധ്യക്ഷതയിൽ മുക്കം എംഎൽഎ ഓഫീസിൽ ചേർന്നു. പദ്ധതിയുടെ സഹായത്തിന് ഗ്രാമപഞ്ചായത്തുകൾ എല്ലാവിധ പിന്തുണയും നൽകുമെന്നും തീരുമാനിച്ചിട്ടുണ്ട്. തുടർ നടപടികൾ എന്ന വണ്ണം എല്ലാ പഞ്ചായത്തുകളിലും എംഎൽഎ പങ്കെടുത്തുകൊണ്ട് പ്രത്യേക ഭരണസമിതി യോഗം ചേരുന്നതിനും തീരുമാനിച്ചു. അവലോകന യോഗത്തിൽ എംഎൽഎയ്ക്ക് പുറമെ ഗ്രാമപഞ്ചായത്ത് പ്രതിനിധികൾ, കേരള വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥർ തുടങ്ങിയവരും പങ്കെടുത്തു. സി ടി വി പ്രാദേശിക വാർത്ത മുക്കം.